എത്ര പ്രായമുള്ളവരെയും ചെറുപ്പമാക്കാനുള്ള കഴിവ് ഈ പഴത്തിനുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ അമരത്വത്തിന്റെ പഴമായും കണക്കാക്കപ്പെടുന്നു ഇതാണ് ഇലന്തപ്പഴം ഖുർആാൻ രാമായണം ബൈബിൾ തുടങ്ങിയ മൂന്ന് മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ട മരമായ ഇലന്ത മരത്തിലാണ് ഈ ഒരു പഴം കാണപ്പെടുന്നത് ഈ മരത്തിന്റെ പ്രാധാന്യത്തെയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടതോടെ സൂചിപ്പിക്കുന്നത് ആപ്പിളിനേക്കാൾ നൂറിരട്ടി ഗുണമേന്മയാണത്രെ ഇലന്തപ്പഴത്തിനുള്ളത് എന്നിരുന്നാലും നമ്മൾ അധിക പേരും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത പഴം തന്നെയാണ് ഇലന്തപ്പഴം ഇലന്തപ്പഴത്തിന്റെ പല വെറൈറ്റി ും കാണപ്പെടുന്നുണ്ട് വേർ ആപ്പിൾ എന്ന് ഇംഗ്ലീഷിലും സിധിർ എന്ന് അറബിയിലും ഇതിനെ വിളിക്കപ്പെടുന്നു സ്വർഗത്തിലെ മരമായും ശ്രീരാമന്റെ അനുഗ്രഹം കിട്ടിയ മരമായും ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് തലയിൽ ചൂടിയ മുൾ ഈ മരത്തിനാൽ നിർമ്മിക്കപ്പെട്ടതായും വിശ്വസിക്കപ്പെടുന്നു ഇതിൽ വൈറ്റമിൻ എ ബി സി എന്നിവയ്ക്ക് പുറമെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇലന്ത തുടർച്ചയായി കഴിച്ചാൽ വാർദ്ധക്യം പോലും അകറ്റാമത്രേ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ മരമാണ് ഇലന്ത ഏതുതരം മണ്ണിലും വളരും വളരാൻ സൂര്യപ്രകാശം അത്യാവശ്യമാണ് ശരീരത്തിലെ കോശതലത്തിൽ പോലും സന്ദേശവാഹകരായി പ്രവർത്തിക്കാൻ കഴിയുന്ന മോണോഫോസ്ഫേറ്റുകൾ ഈയൊരു പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സീതാദേവിയെ ആപൽ ഘട്ടത്തിൽ അഭയം നൽകി രക്ഷിച്ചതിനാൽ ഇലന്തമരത്തിന് ശ്രീരാമൻ മികച്ച ദൃഢതയും ഫലവും നൽകിയെന്നാണ് ഐതിഹ്യം എത്ര വെട്ടിമുറിച്ചാലും ഒരിക്കലും ഇലന്തമരം പൂർണ്ണമായും നശിക്കുകയില്ല ഒരു വേരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർവാധികം കരുത്തോടെ പുനർജ്ജനിക്കുകയും ചെയ്യും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വരണ്ട പ്രദേശങ്ങളിലും കരുത്തോടെ വളരാൻ ഇലന്തമരത്തെ സഹായിക്കുന്നത് ശ്രീരാമന്റെ ഈ വരമാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിക്കുന്നത് ലന്ത ജുജുബ ചൈനീസ് ഡേറ്റി എന്നീ പേരുകളിലും ഈ ഒരു പഴം അറിയപ്പെടുന്നു ഇത് റാംനേഷ്വ കുടുംബത്തിലെ ഒരു അംഗമാണ് ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ കൂടുതലായും കേരളത്തിൽ അങ്ങിങ്ങായും കണ്ടുവരുന്നു നർമ്മ കാരക തുടങ്ങിയവയാണ് ബനാറസിൽ പേരുകേട്ട ഇനങ്ങൾ ഉമ്രൻ ഉംറി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വലിപ്പമുള്ള പഴങ്ങൾ ഡൽഹിയിലും മറ്റും കണ്ടുവരുന്നു ദന്തൻ ഖീര ചൊഞ്ചൽ മുതലായവയാണ് മറ്റിന് സിസിഫസ് ജുജുബ എന്നാണ് ശാസ്ത്രീയ നാമം കാഴ്ചയിൽ ആപ്പിളിനെ പോലെ ഇരിക്കുന്ന തിനാൽ ആപ്പിൾ ബേർ എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇന്ത്യയിലാകെ തൊണ്ണൂറോളം ഇനത്തിൽപ്പെട്ട ഇലന്തകളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പനി കുറക്കുവാനും കഫം ചുമച്ച് തുപ്പിക്കളയുവാനും ഈ ഒരു പഴം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു വലിയ ലന്തയുടെ തൊലി തൊലികൊണ്ടുണ്ടാക്കിയ കഷായം വ്രണങ്ങൾ ശുദ്ധി ചെയ്യുവാൻ ഉപയോഗിക്കുന്നു ചില മരുന്നുകളുടെ ദുസ്വാദ് ഒഴിവാക്കുവാൻ ഇതിന്റെ ഇലകൾ കടിച്ചു ചവക്കാറുണ്ട് വലിയ ഇലന്തയുടെ പശ ചില നേത്ര രോഗങ്ങളിലും ഉപയോഗിക്കുന്നു ഇലന്തകായകൾ പച്ചക്കറിയായും ഉപയോഗിക്കാറുണ്ട് ഉപ്പിലിട്ടോ കൊണ്ടാട്ടമായോ ഉണക്കിയോ ഇലന്ത ഫലങ്ങൾ വെക്കാം ഇതിന്റെ തന്നെ ൾ അരച്ചു പുരട്ടിയാൽ ചില തൊക്കു രോഗങ്ങൾ ശ്രമിക്കുമത്ര കാട്ടിലന്തയുടെ ഇലകൾ മൂത്രാശയ യോനി രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഏത് മണ്ണിലും വളരുന്ന പ്രകൃതമാണെങ്കിലും വെള്ളക്കെട്ട് അഭികാമ്യമല്ല വിശുദ്ധ കുർആാനിൽ നാല് തവണയാണ് ഇലന്ത മരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സട വാക്യ നജിം എന്നീ അധ്യായങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശരാശരി എട്ട് മുതൽ പത്ത് മീറ്റർ വരെ വളരുന്ന ഇവ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് പുഷ്പിക്കാറുള്ളത് ഇനി എന്താണ് ഇതിന്റെ മറ്റു ഗുണങ്ങൾ എന്ന് നോക്കാം ശരീരഭാരം കുറക്കുവാനും വിവിധ ക്യാൻസർ െ അകറ്റുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു ചുമ ജലദോഷം എന്നിവയെ പ്രതിരോധിക്കുന്നു എല്ലിനും പല്ലിനും നല്ല ഉറപ്പ് നൽകുന്നു കരളിനെ സംരക്ഷിക്കുന്നു മാനസിക സംഘർഷം കുറക്കാൻ സഹായിക്കുന്നു ഉറക്കമില്ലായ്മ ഇല്ലാതാക്കുന്നു രക്തത്തെ ശുദ്ധീകരിക്കുന്നു ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു തൊലിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നു സൂര്യാഘാതമേറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നു മുറിവുകൾ പെട്ടെന്നുണങ്ങാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറക്കുന്നു മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി നന്നായി വളരാൻ സഹായിക്കുന്നു ഷുഗർ ഉള്ളവർക്കും കഴിക്കാം ആയുർവേദത്തിൽ ചില മാനസിക രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് വയറ് ശുദ്ധിയാക്കാനുള്ള കഴിവ് ഈയൊരു പഴത്തിനുണ്ട് കുട്ടികൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അവർക്കും ഇതിന്റെ പഴങ്ങൾ കഴിക്കാൻ കൊടുക്കാം സൗദിയിലെ ഏറ്റവും പഴക്കമുള്ള സിതറ് മരങ്ങളുള്ളത് നെജ്റാനിലെ ഒഹദൂത് പ്രദേശത്താണ് ഇരുന്നൂറ് മുതൽ നാനൂറ് വർഷം വരെയൊക്കെ പഴക്കമുള്ള മരങ്ങൾ അവിടെ കാണാം ഇലന്ത മരം യു ഒരു സംരക്ഷിത മരമാണ് എന്നും പറയുന്നുണ്ട് ഖുർആാനിൽ പരിചയപ്പെടുത്തുന്ന സ്വർഗത്തിലെ ഇലന്ത മരത്തിന് മുള്ളുകളില്ല അറബികളുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് ാണ് ഇലന്ത ഇന്ത്യൻ ഈന്തപ്പഴം എന്നും ഇതിനൊരു വിളിപ്പേരുണ്ട് പാവങ്ങളുടെ ആപ്പിൾ എന്നും ഇതറിയപ്പെടുന്നു ഇലന്ത മരത്തെ പൊതുവെ കീടങ്ങൾ ആക്രമിക്കാറില്ല വർഷത്തിൽ പലതവണ ഫലം തരുന്ന പതിവും ഇലന്ത ചെടികൾക്കുണ്ട് ഇതൊരു നിത്യഹരിത സസ്യമാണ് ഇതിന്റെ കൃഷിരീതി വളരെ എളുപ്പമാണ് ഒരു മീറ്റർ ചതുരശ്ര അളവിലും ആഴത്തിലും കൊഴികളെടുത്ത് ചാണകപ്പൊടിയും മേൽമണ്ണും നിറച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് ഒട്ടുതൈ നടാം നടുന്ന സമയത്തോ പുതു ഇലകൾ വന്ന ശേഷമോ ഒരു കിലോ വേപ്പിൻ പിന്നാക്കും കാൽ കിലോ എല്ല് പൊടിയും കൂടി നൽകണം വേണ്ട വിധം നനക്കുകയും ചെയ്യണം ആദ്യ തവണ പഴങ്ങൾ കുറയുമെങ്കിലും വളരും തോറും പഴങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരും മുതിർന്ന ഒരു ഇലന്ത മരത്തിൽ നിന്നും ഒരാണ്ടിൽ ശരാശരി നൂറ് മുതൽ നൂറ്റി അൻപത് കിലോഗ്രാം വരെ പഴങ്ങൾ കിട്ടും പല രീതിയിലും ഇലന്തച്ചെടികൾ നടാറുണ്ട് അതിൽപ്പെട്ട ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞത് നഴ്സറികളിൽ നിന്നോ ഗാർഡനുകളിൽ നിന്നോ ഇലന്തയുടെ തൈകൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ രുചിയുടെയും പോഷക മൂല്യങ്ങളുടെയും കലവറയാണ് ഇലന്തപ്പഴം അപ്പോൾ ഇനി ഇലന്തപ്പഴം കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ